ഇതാ പച്ചയ്ക്ക് വിളിച്ചു പറയുന്നു ആരും ധൈര്യപ്പെടാത്തത് എന്ന് രണ്ട് പ്രാവശ്യം ആവർത്തിച്ച് ടൈംസ് നൗ അതിലെ അവതാരകൻ വാർത്ത വായിക്കുന്ന വ്യക്തി പച്ചയ്ക്ക് വിളിച്ചു പറയുന്നൊരവസ്ഥ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷങ്ങളായിട്ട് ജമ്മു കാശ്മീരിൽ ദേശീയവാദികളെ രാഷ്ട്രസ്നേഹികളെ ദേശഭക്തരെ ദേശത്തിന് വേണ്ടി പ്രവർത്തിച്ചവരെ നൂറുകണക്കിന് കൊന്നു കൊലവിളിച്ച യാസിൻ മല്ലിക്ക് മൻമോഹൻ സിംഗിന്റെ തണലിൽ വളർന്ന മെഹബൂബയുടെ തണലിൽ വളർന്ന ഫറൂഖ് അബ്ദുള്ളയുടെയും ഒമർ അബ്ദുള്ള തണലിൽ വളർന്ന അവരെല്ലാം നിരന്തരം അനുമോദിക്കുകയും അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഖട്ടർ തീവ്രവാദിയായിട്ടുള്ള യാസിൻ മല്ലിക്ക് കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷം നടത്തിയ ദേശീയവാദികള് ഒരുപക്ഷെ ഒരു മതത്തിലുള്ളവരെ എന്ന് വേണമെങ്കിൽ പറയാം ഇസ്ലാം മതത്തിലുള്ള കുറച്ച് ദേശീയവാദികളും അല്ലാത്ത മതത്തിലുള്ള പൂർണ്ണ ദേശീയവാദികളെയും രാഷ്ട്രസ്നേഹികളെയും തീവ്രവാദത്തിൻ്റെ കൊടും ക്രൂരതയിൽ ഒന്ന് കൊലവിളിച്ചാളെ ഇന്ന് ജമ്മു കാശ്മീരിലെ കോടതി അദ്ദേഹത്തിന് വിചാരണ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഏതായാലും കുറേ കാലം കഴിഞ്ഞിട്ടാണെങ്കിലും ചിദംബരം പോയതുപോലെ കാർത്തി ചിദംബരം പോയതുപോലെ നമ്മുടെ ബാംഗ്ലൂരിലെ ഡി കെ അകത്തുപോയതുപോലെ ലാലു പ്രസാദ് യാദവ് അകത്ത് പോയതുപോലെ ഇനി പലരും അകത്ത് പോകാനിരിക്കുന്നത് പോലെ തീർച്ചയായിട്ടും യാസിൻ മല്ലിക്കും ഉറപ്പാണ് അയാളും അകത്തേക്ക് പോകുമെന്നുള്ളത് മുപ്പത്തിരണ്ട് വർഷം അയാളുടെ തീവ്രവാദത്തിന്റെ ഇരയായ വ്യക്തികളുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ മുന്നൂറ്റി എഴുപതാം വകുപ്പ് മാറ്റി ഇത്രയും കോൺഗ്രസുകാരുൾപ്പെടെ ഭൂരിഭാഗം കോൺഗ്രസുകാരും മറ്റു മുസ്ലിം നേതാക്കളും അതുപോലെ തന്നെ കാശ്മീർ ഭരിച്ച വ്യക്തികളുടെയും തണലില് പട്ടാപ്പകല് വളർന്ന കൊലപാതകം നടത്തിയ ദേശീയവാദി എന്ന് ഇവർ പറയുന്ന രാഷ്ട്രദ്രോഹികൾ പറയുന്ന ആ യാസിൻ മല്ലിക്കിനെ നിയമത്തിൻ്റെ കീഴില് കോടതിയുടെ കീഴില് വിചാരണയ്ക്ക് കൊണ്ടുവരുന്ന ദിവസവും കൂടിയാണ് ഇന്ന് എന്ന് ഓർമ്മിക്കാൻ സാധിക്കട്ടെ പ്രണാബ്